നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനം 31,000 അടി ഉയരത്തിൽ പറക്കുന്നതിനിടയിൽ കോക്പിറ്റിൽ നിന്ന് പുക. വഴിതിരിച്ചുവിട്ട വിമാനം അറ്റ്ലാന്റയിലെ ഹാർട്ട്സിഫിൽ വിമാനത്താവളത്തിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് പുറപ്പെട്ട വിമാനത്തിന്റെ കോക്പിറ്റിൽ നിന്നാണ് വലിയ രീതിയിൽ പുക ഉയർന്നത്. നവംബർ 6 സംഭവം. നോർത്ത് കരോലിനയിലെ റാലേ വിമാനത്താവളത്തിലേക്കാണ് ഡെൽറ്റ എയർലൈൻസിന്റെ വിമാനം തിരിച്ചുവിട്ടത്. അറ്റ്ലാന്റ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെൽറ്റ എയർലൈൻസിന്റെ DN 850 വിമാനമാണ് അടിയന്തരമായി തിരിച്ചുവിട്ടത്. സംഭവത്തിൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബുധനാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് 5 മണിയോടുകൂടിയാണ് കോക്പിറ്റിൽ പുകയുടെ രൂക്ഷഗന്ധം നിറഞ്ഞത്. എയർബസ് A320 വിമാനത്തിൽ 551 യാത്രക്കാരും 6 വിമാന കമ്പനി ജീവനക്കാരുമാണ് സംഭവ സമയം ഉണ്ടായിരുന്നത്. അറ്റ്ലാന്റയിൽ നിന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. 40 മിനിറ്റോളം വിമാനം പറന്നതിന് പിന്നാലെയാണ് കോക്പിറ്റിൽ പുക മണം അനുഭവപ്പെടാൻ തുടങ്ങിയത്. വിവരം പൈലറ്റ് ഈ ATCയുമായി പങ്കുവച്ചതിന് പിന്നാലെയാണ് സമീപ വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിടാൻ നിർദ്ദേശം ലഭിച്ചത്. 32 വർഷം പഴക്കമുള്ള എയർബസ് വിമാനം AF എഞ്ചിനിലാണ് പ്രവർത്തിക്കുന്നത്. യാത്രക്കാർക്ക് സംഭവിച്ച ബുദ്ധിമുട്ടിൽ ക്ഷമാപണം നടത്തുന്നതായി സുരക്ഷയ്ക്കാണ് പ്രാഥമിക പരിഗണന എന്നുമാണ് ഡെൽറ്റ എയർലൈൻ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. പിന്നീട് റാലേ വിമാനത്താവളത്തിൽ നിന്ന് യാത്രക്കാരെ മറ്റൊരു വിമാനത്താവളത്തിൽ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. നേരത്തെ ഒക്ടോബർ 29 സമാനമായ സംഭവം ഡെൽറ്റ വിമാനത്തിൽ സംഭവിച്ചിരുന്നു.